ഹേ ഗായ്സ്, ഇറ്റ്സ് മീ നവാസ് വൺ ഓഫ് ദ വ്ളോഗ്സ്. അപ്പോൾ നമ്മളൊരു ഫോട്ടോ എഡിറ്റിംഗ് ട്യൂട്ടോറിയലുമായിട്ടാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഇതുവരെയായിട്ട് നമ്മൾ ഇങ്ങനത്തെ ഒരു ട്യൂട്ടോറിയലുമായിട്ട് വന്നിട്ടില്ല. ഐ മീൻ ഇതുവരെയായിട്ട് നല്ല കുറേ നാളത്ത് വന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങളെല്ലാം ക്ഷമിക്കുക. അപ്പോൾ ഇനി ഇതേപോലത്തെ ട്യൂട്ടോറിയൽസും കാര്യങ്ങളും ലഭിക്കാനായിട്ട് നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ബെലൈക്കൻ കൂടെ അമർത്തുക. അപ്പോൾ നമുക്ക് നേരെ ഉള്ളിലേക്ക് പോവാം. അപ്പോൾ ഗൈസ്, ഞാൻ ജസ്റ്റ് സ്നാപ്സീഡ് ഓപ്പൺ ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മളിന്ന് മെയിൻലി സ്നാപ്സീഡിലാണ് ഫുള്ളി എഡിറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കാണാം, ഇതാണ് റോ ഇമേജ്. അപ്പോൾ ഞാൻ എഡിറ്റ് ചെയ്ത് കഴിയുമ്പോൾ എങ്ങനെയാവുമെന്നുള്ളത് കാണിച്ചുതരാം. എഡിറ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെയാവും. അപ്പോൾ ഇതെങ്ങനെ ചെയ്യാമെന്നുള്ളതാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് എങ്ങനത്തെ പിക്സാണ് വേണ്ടതെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഇതുണ്ട്, ഇപ്പോൾ ഇവിടെ കാണാമെന്നുള്ളത് തന്നെയാണ് നമുക്ക് എടുക്കാമെന്നുള്ളത്. ഇതിൽ നിന്ന് ഏത് വേണോ പിക്സ് നമുക്ക് എടുക്കാം. അപ്പോൾ ഞാൻ ഇപ്പോൾ എടുത്ത സെയിം പിക്ക് തന്നെ നമുക്കൊന്ന് എടുക്കാം. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ പിക്കാണ് എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കാണാം, ഇത് ഫുള്ളി ഒന്നും ചെയ്തിട്ടില്ലാത്തതാണ്. ഇപ്പോൾ ലാസ്റ്റ് എഡിറ്റ്സ് ഒന്നും ഇവിടെ കാണാം, അതിനെ ഇപ്പോൾ എഡിറ്റ് ചെയ്തതാണ്. അതെല്ലാം നോക്കുകയാണെങ്കിൽ ഇത് ഞാൻ ഫുള്ളി എഡിറ്റ് ചെയ്യാത്തതാണ്. അപ്പോൾ നമുക്കിനി എങ്ങനെ എഡിറ്റ് ചെയ്യണം നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ടൂൾസിൽ പോയിട്ട് ജസ്റ്റ് ഒന്ന് നമ്മൾ ബ്രൈറ്റ്നസ് കുറച്ച് വയ്ക്കാം. അപ്പോൾ ഒരു കാര്യം പറയാം, ഞാൻ പറയുന്ന കറക്റ്റ് നിങ്ങൾ വയ്ക്കണമെന്ന് നിർബന്ധമില്ല. കാര്യം നിങ്ങളുടെ ഫോട്ടോവിൻ്റെ കളറും കാര്യങ്ങളും അനുസരിച്ചായിരിക്കും പോകുന്നത്. അതുകൊണ്ട് അങ്ങനെ കറക്റ്റ് നിങ്ങൾ നോക്കണമെന്നില്ല. നിങ്ങളുടെ കൂടെ ഒരു സൗകര്യം, നിങ്ങളുടെ ഫോട്ടോന് നിങ്ങൾക്ക് അത് കൊള്ളാമെന്ന് തോന്നുന്ന ആ ഒരു ലെവലിൽ പോവാം. ബട്ട് എല്ലാം കൂടുതൽ കൂട്ടാനോ കൂടുതൽ കുറയ്ക്കാനോ പാടില്ലാത്തൊരു രീതിയിൽ ചെയ്യുക. അപ്പോൾ അത് ഇത്തിരി കൂടെ നല്ലതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇപ്പോൾ എന്തായാലും ഞാൻ വച്ചേക്കുന്ന ഒരു ഇത് കാണിച്ചു തരാം നിങ്ങൾക്ക് എല്ലാവർക്കും. ഓക്കെ, അപ്പോൾ ഞാൻ ഇപ്പോൾ വച്ചേക്കുന്ന ബ്രൈറ്റ്നസ് -24, കോൺട്രാസ്റ്റ് -1, സാച്ചുറേഷൻ +9, ആംബിയൻസ് +2, ഹൈലൈറ്റ് -50, ഷാഡോസ് -2, വാംത്ത് +3 വെച്ചേക്കുന്നത്. നമുക്ക് ഒന്ന് ഓക്കെ കൊടുക്കാം. അപ്പോൾ തന്നെ നമുക്ക് ചെറിയൊരു കളർ ഗ്രേഡും ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ പോയിട്ട് നമ്മുടെ മെയിൻ ആളെന്ന് പറയുന്നത് കർവ്സ് ആണ്. കർവ്സിൽ പോവാം. കർവ്സിൽ പോയിട്ട് ഇതിപ്പോൾ ഓൾറെഡി ഇട്ടേക്കുന്നതാണ്, ഞാൻ ന്യൂട്രലിൽ ഇട്ടേക്കുക. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, ഞാൻ ഇത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് സ്റ്റെപ്സ് ഫോളോ ചെയ്യുക. എന്നിട്ട് നിങ്ങളുടെ ഫോട്ടോ അനുസരിച്ച് നിങ്ങൾ മാറ്റിയാൽ മതി. അപ്പോൾ ഞാൻ എന്താ ഇവിടെ ഒരു മാർക്ക് ചെയ്യാം. അപ്പോൾ അവിടെ ഒന്ന് തൊടുക. അവിടെ തൊടുമ്പോഴത്തേക്ക് നമുക്ക് റെഡ് ഗ്രീൻ ബ്ലൂ ലൂമിനൻസ് RGB എന്ന് കാണാം. അപ്പോൾ നമ്മൾ ആദ്യം റെഡിൽ തൊടുക. റെഡിൽ തൊട്ടതിന് ശേഷം ഇതാണ്ട് ഇങ്ങനെ മുകളിലോട്ട് വെച്ചിട്ട് ഇനി നമ്മൾ ഇങ്ങോട്ട് മുകളിലോട്ട് ഇങ്ങനെ ആക്കുക. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കളേഴ്സ് ഇങ്ങനെ വരുന്ന കാണാൻ പറ്റും, ഒരു പിങ്ക് കളർ. നമ്മളൊരു സാറ്റിസ്ഫൈഡ് ആവുന്നു. ഇപ്പോൾ നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുപോയി ഇങ്ങനെ വരും, ഇങ്ങോട്ട് കൊണ്ടുപോയി ഇങ്ങനെ വരും. അപ്പോൾ നമുക്കൊരു സ്ഥലം സാറ്റിസ്ഫൈഡ് ആവുന്ന ഒരു സ്ഥലത്ത് കൊണ്ട് വെച്ചിട്ട് നമ്മൾ വയ്ക്കുക. ഓക്കെ, ഞാനിവിടെ സാറ്റിസ്ഫൈഡ് ആണ്. അപ്പോൾ ഞാനവിടെ വെച്ചു. പിന്നെ സെയിം സ്ഥലത്ത് കൊട്ടിട്ട് ബ്ലൂവിൽ നമ്മളൊന്ന് പ്രസ് ചെയ്യുക. ബ്ലൂ നമ്മൾ സെയിം സ്ഥലത്ത് വയ്ക്കുക. പിന്നെ നമ്മളതൊരു വയലറ്റ് കളറാണ് എപ്പോഴും നല്ലത്. അപ്പോൾ വയലറ്റും അതല്ലാത്ത ഷെയ്ഡും കാണും, ഞാൻ ഒന്ന് കാണിച്ചു തരാം നിങ്ങൾക്ക്. അതുകൊണ്ട് ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഇവിടെ നമുക്കൊരു വയലറ്റ് ഷെയ്ഡുണ്ട് ഇവിടെയൊക്കെ ആയിട്ട്. അതുകൊണ്ട് ഈ ഭാഗമൊക്കെ ആയിട്ട് വയലറ്റ് ഷെയ്ഡുണ്ട്. നേരെ മറിച്ച് ഇങ്ങോട്ട് നോക്കുമ്പോൾ ഒരു റെഡ് പിങ്ക് പീച്ച് ആ ഒരു ഷെയ്ഡുണ്ട്. അപ്പോൾ നമുക്കൊരു സൺസെറ്റിൻ്റെ ഒരു നല്ലൊരു ഷെയ്ഡ് കിട്ടും. അപ്പോൾ അതിന് വെച്ച് നോക്കിയിട്ടാണ് നമ്മളത് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മളത് കറക്റ്റാക്കുക. ഇനി നമ്മൾ ഗ്രീന് കൊടുക്കുക. ഗ്രീന് കൊടുത്തിട്ട് നമ്മളിവിടെ അതേപോലെ തൊടുക, ബാക്കിലോട്ട് വരിക്കുക. ഇത്തിരി കൂടെ ഒരു കളറിന് ഇത്തിരി കൂടെ ഒരു ഇത് വരുത്താനായിട്ട് ലൂമിനൻസ് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഇവിടെ എല്ലാം കൊടുത്തിട്ട് അത് നമുക്ക് ഇത്തിരി ബ്രൈറ്റ്നസ് കുറയ്ക്കുന്ന രീതിയിൽ കുറച്ച് കൊടുക്കുക. ഓക്കെ, ഇപ്പോൾ തന്നെ ഹൈലി ഡിഫറൻസ് നമുക്ക് കാണാൻ പറ്റില്ല ഇതിൻ്റെ ഉള്ള. ബട്ട് ഈ ദേഹമൊക്കെ ഇരിക്കുന്നതിൽ ഒരു സുഖമില്ലാത്ത കാര്യം നമുക്ക് കാണാം. അപ്പോൾ അതൊക്കെ നമുക്ക് ശരിയാക്കാം. അപ്പോൾ ഇനി നമ്മൾ സെലക്റ്റീവിലെ പോയിട്ട് ജസ്റ്റ് ദേഹത്തിൻ്റെ ഇവിടെ കൊടുത്തിട്ട് ദേഹം അതൊക്കെ ഒന്ന് കിട്ടുന്ന രീതിയിൽ കുറച്ച് താത്തി വെച്ച് ഒരു ഈ ഒരു ലെവലിൽ വെച്ചിട്ട് ബ്രൈറ്റ്നസ് ഒക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് കുറച്ച് വയ്ക്കുക. ഇത്തിരിയൊക്കെ അത്യാവശ്യത്തിന് കോൺട്രാസ്റ്റും ഒക്കെ ഇത്തിരി ഒന്ന് കുറയ്ക്കുക. സാച്ചുറേഷൻസ് കുറച്ച് കുറയ്ക്കാം. ഓക്കെ, ഇത്ര മതി. അപ്പോൾ ഇപ്പം നൈറ്റേക്ക് കാണിച്ചു തരാം. ബ്രൈറ്റ്നസ് -29, കോൺട്രാസ്റ്റ് -14, സാച്ചുറേഷൻ -7, സ്ട്രക്ചറും ഞാൻ ഒന്നും തൊട്ടിട്ടേ ഇല്ല. ഓക്കെ, അപ്പോൾ തന്നെ ഇപ്പോൾ നമുക്ക് ഇത്തിരി കൂടെ അതൊന്ന് മുഴുകി ചേർന്നതായിട്ട് കാണാൻ പറ്റും. ഇനി നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രഷിൽ പോയിട്ട് നമുക്ക് അതാണ്ട് ഇവിടെ എക്സ്പോഷർ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്, അത് -30 ഇട്ടേക്കുക. എപ്പോഴും ഒന്ന് ഇറേസർ അല്ലെങ്കിൽ ഇവിടെ 0.7 എല്ലാവരും കിടക്കുന്നതിന് നമ്മൾ -3 ഇട്ടിട്ട് 0.3 ഇട്ടിട്ട് ജസ്റ്റ് നമ്മൾ ഫുള്ളൊന്ന് ആ പടം ഒന്ന് അത് ഒഴിച്ച് ഷെയ്ഡ് ചെയ്യാം. നിങ്ങൾ കാണിച്ചാൽ എന്താണ്ട് ഫുൾ ഷെയ്ഡ് ചെയ്തേക്കുന്നത്. അപ്പോൾ നിങ്ങൾ കാണാം കുറച്ച് ഡാർക്കായിട്ടുണ്ട്, അത് സീനില്ല. അത് നമ്മൾ ജസ്റ്റ് ഒന്ന് ഇറൈസ് കൊടുത്തിട്ട് ഈ ഒരു ഭാഗത്തൊക്കെ കുറച്ചൊന്ന് ഇറൈസ് ചെയ്ത് കളഞ്ഞാൽ മതി. എന്ന് വെച്ചാൽ ഇത് വെച്ച് കാണിച്ചു തരാം. ഈ ഒരു നമ്മുടെ ഈ താഴത്തൊരു ഭാഗം ഒന്ന് ഇറൈസ് ചെയ്ത് കളഞ്ഞാൽ മതി. അപ്പോൾ അത് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇത് വ്യത്യാസം വരെ നമുക്ക് അന്ന് ഓക്കെ ആക്കാം. അപ്പോൾ അത് നമുക്കൊന്ന് കൂടി കിട്ടിയിട്ടുണ്ട്. നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കേഴ്സിൽ പോയിട്ട് ഫെയ്ഡഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനുണ്ട് ഇവിടെ. നമുക്ക് കാണാം ഓരോ ഇതിൻ്റെ ഓപ്ഷൻസ് ഉണ്ട്. അതേപോലെ നമ്മൾ ഫെയ്ഡഡ് എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക, ടിക്ക് കൊടുത്തേക്കുക. എന്നിട്ട് ഞാൻ എന്താ മാർക്ക് ചെയ്യുന്ന ബട്ടൺ പ്രസ് ചെയ്യുക, വ്യൂ അടിച്ച് പോവുക.
എന്നിട്ട് കേഴ്സിൽ പോയിട്ട് ഈ നടുക്കുള്ള ബട്ടൺ പ്രസ് ചെയ്യുക. അപ്പോൾ നമുക്കിത് കിട്ടും. എന്നിട്ടൊരു നമുക്ക് എന്തായാലും 100 ഇടണ്ട, 75 ഇട്ടിട്ട് ആദ്യം നമ്മൾ ജസ്റ്റ് ഒന്ന് ഫുൾ ഒന്ന് നമ്മൾ ഈ ഒരു ഫുൾ ഇമേജ് ഒന്ന് ഇങ്ങനെ ആക്കി കൊടുക്കുക. എന്നിട്ട് ഈ ഐ ബട്ടൺ ഓഫ് ചെയ്ത് കൊടുക്കുക. ദേഹത്തിന് 50 ലെവൽ ഇട്ടിട്ട് ദേഹത്തിൻ്റെ ഈ ഭാഗത്തൊക്കെ ഒന്ന് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് കുറച്ചങ്ങ് കൊടുക്കാൻ പോവുകയാണ്, 50 ഇട്ടിട്ട്. ഓക്കെ, ഈ സൈഡിലായിട്ട് നമുക്കതിൻ്റെ ആവശ്യമില്ല, സൈഡിൽ 75 തന്നെ കൊടുക്കാം. എന്നിട്ട് നമുക്കൊന്ന് അത്യാവശ്യം ഒന്ന് സെറ്റാക്കി കൊടുക്കുക. ഓക്കെ, ഇത് നമ്മളിങ്ങനെ നന്നായിട്ടൊന്ന് തേച്ച് കൊടുക്കുമ്പോൾ അത് ഐ മീൻ നമ്മൾ നോക്കിയിട്ട് അത് ഞാൻ അങ്ങ് എഡിറ്റ് ചെയ്താൽ മതി. ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഫാസ്റ്റ് ഫോർവേഡ് ചെയ്യാം. ഞാൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അത് നമ്മളൊന്ന് ജസ്റ്റ് ചെയ്ത് വെച്ചാൽ നിങ്ങൾക്ക് കാണാം. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് ടൂൺ ഇമേജ് പോയിട്ട് ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക, ബ്രൈറ്റ്നെസ് ഒക്കെ ഒന്ന് കുറച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ, ചെറുതായിട്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് കാണാം നമ്മുടെ അനലൈസർ എക്സ്പാൻഡ് കൂടെ അങ്ങ് ഇട്ട് കൊടുക്കുക. വേണമെങ്കിൽ ചെയ്യാം, അതല്ല എന്നുണ്ടെങ്കിൽ അൺഡു ചെയ്തിട്ടേക്കുക. നമുക്ക് സെറ്റായിട്ടുണ്ട് ആയിട്ട് പറ്റും. ഇനി നിങ്ങൾക്ക് ഒന്ന് മാറ്റാനായിട്ട് ഇവിടെ ഒന്നുമില്ല. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ വല്ലതൊക്കെ മാറ്റാം, ബട്ട് ഇത്രയും മതി. ഇനി വിൻറ്റേജ് ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇടാം. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഇതിൻ്റെ സെൻറ്ററിൽ ഇങ്ങനെ സൈസൊക്കെ വെച്ചിട്ട് കുറച്ച് ഔട്ടർ ബ്രൈറ്റ്നസ് ഇത്തിരി കുറച്ചൊക്കെ ഇടുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇടാം. ഓക്കെ, ഇപ്പം നമുക്ക് ഫുൾ എഫക്റ്റ് കിട്ടിയിട്ടുണ്ട്. ഇതും കൂടെ ഇട്ടു, നമ്മുടെ സംഭവം സെറ്റായിട്ടുണ്ട്. ഇനി എക്സ്പോർട്ട് അങ്ങ് ചെയ്യാം. ഓക്കെ, സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ ഗൈസ്. നമുക്ക് ഹോപ്പ് യു ഓൾ ഗൈസ് എൻജോയ് ദിസ് വീഡിയോ. നമുക്ക് ഇതേപോലെ ഒരു വീഡിയോ ഒരു ഫോട്ടോനെ കറക്റ്റ് മാറ്റാമെന്നുള്ളതാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ കാണിച്ചേക്കുന്നത്. അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ തന്നെ ബെല്ലൈക്കൻ കൂടെ അമർത്തിക്കുക. അപ്പോൾ നമുക്ക് നേരെ അടുത്ത വീഡിയോ കാണാം. ടിൽ ദെൻ ഇറ്റ്സ് മീ ഫ്രം ഫ്ലോക്സ് ആൻഡ് ലെറ്റ്സ് ഇൻ ദ നെക്സ്റ്റ് വീഡിയോ ഗൈസ്. ബൈ ബൈ.